ഈ റെഡ് കളേർഡ് ഫുഡ് ഐറ്റംസ് ആണ്, പ്രത്യേകിച്ച് കാൻഡീസ്, മിഠായികൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ധാരാളം ചുവന്ന മിഠായികൾ ഉണ്ടാകും, ചുവന്ന കളറുള്ളത്. അതുപോലെ തന്നെ ചുവന്ന ലഡു ഉണ്ട്. ഭക്ഷണമല്ല എങ്കിൽ പോലും ലിപ്സ്റ്റിക്, ഇങ്ങനെ ഹൈലി റെഡ് കളേർഡ് ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കേക്കിലാണെങ്കിൽ പോലും റെഡ് വെൽവെറ്റ്, റെഡ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന കേക്കുകളിലെ റെഡ് കളർ ആണെങ്കിൽ, അങ്ങനെ ഭക്ഷണ സാധനങ്ങളിൽ അമിതമായ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനം കാർമീൻ എന്ന് പറയുന്ന സാധനമാണ്. ഈ കാർമീൻ എന്ന് പറയുന്ന സാധനം എടുക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുതരം ബഗ്സ്, ഒരുതരം പ്രാണികളിൽ നിന്നാണ്. ആ പ്രാണി ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ ചുവന്ന കളറാണ് വരിക. അതിനെ പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കാർമീൻ എന്ന് പറയുന്നത്. അതിന് കൊച്ചിനിയൽ എക്സ്ട്രാക്ട് എന്ന് പറയും. അപ്പോൾ ആ സാധനം നമ്മുടെ നാട്ടിലെ മൂട്ട, അതുപോലെ ചെള്ളുകൾ, അതുപോലെ പിന്നെ കൊതുകിൻ്റെയൊക്കെ പോലെ ചെറിയ ചുവന്ന കളർ ഉണ്ടാകും ചിത്രത്തിൽ കാണുന്നത് പോലെ, അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ റെഡ് കളേർഡാണ്. ഇത് ഫുഡ് അതോറിറ്റി അംഗീകരിച്ചാണ്, ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ഈ കൊച്ചിനിയൽ എക്സ്ട്രാക്ട് ആഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. അതിന് വലിയ സൈഡ് ഇഫക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടാനും അലർജി വരാനും സാധ്യതയുണ്ട്. ഇതൊന്നുമല്ല, ഒരുതരം പ്രാണി, ആ പ്രാണിയെ പൊടിച്ചിട്ടാണ് റെഡ് കളർ ഉണ്ടാക്കുന്നത് കാർമീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെയൊന്നും അധികം ഈ ക്യാൻഡി ടൈപ്പും മിഠായികൾ തിന്നാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ രണ്ടാമത്തതാണ് ശരിക്കും മൗത്ത് എക്സസൈസ്, ഫേസ് എക്സസൈസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ച്യൂയിങ്കം. ച്യൂയിങ്കം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൽ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സപ്പോട്ടയുടെ മരം പോലെ, സപ്പോട്ടില്ല എന്ന് പറയുന്ന മരത്തിൻ്റെ കറയാണ്, നമ്മുടെ റബ്ബർ പാൽ എടുക്കുന്നത് പോലെ എടുക്കുന്ന പാലാണ്. ആ പാലിൽ കുറച്ച് അഡിറ്റീവ്സൊക്കെ, നമ്മൾ മധുരവും മറ്റു സാധനങ്ങളും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം കമ്പനികൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് പോളി ഐസോ ബ്യൂട്ടിലീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ റബ്ബറാണ്. ആ റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിനുള്ളിലെ ട്യൂബ് ഉണ്ടാക്കുന്ന റബ്ബറാണ്. ആ റബ്ബറിനകത്ത് മധുരം ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ച്യൂയിങ്കം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അംശങ്ങൾ വയറിൽ പോയാൽ ബുദ്ധിമുട്ടാണ്. മറ്റ് സിന്തറ്റിക് റെസിൻസ്, പോളി വിനൈൽ അസറ്റേറ്റ്, പോളി എത്തിലീൻ, ഇങ്ങനെയുള്ള റബ്ബർ ഓർ ആർട്ടിഫിഷ്യൽ റബ്ബറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് വരെ ചേർത്തിട്ടാണ് ച്യൂയിങ്കങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ആവശ്യവുമില്ലാത്ത, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആ ഒരു ഇത്തിരി സമയത്തുള്ള ഒരു ഒരു ടെൻഷൻ ഫ്രീ ആവാൻ, ഒരു രസകരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്, അത് പരമാവധി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ആർട്ടിഫിഷ്യൽ റബ്ബറാണ് സത്യത്തിൽ നമ്മൾ ചവച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അടുത്തൊരൈറ്റമാണ് മിക്ക ആളുകളും പല സമയങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്, ഐസ്ക്രീം. ഐസ്ക്രീം എന്ന് ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ വീട്ടിലൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൽ പാലല്ലേ, അതിൽ മധുരമല്ലേ, അതിൽ ഇമൾസിഫയർ അല്ലേ, വേറെ എന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വാനില ഐസ്ക്രീം എന്നൊക്കെ പറയുന്നതിന് ആ വാനിലയുടെ ടേസ്റ്റ്, സ്ട്രോബെറിയുടെ ടേസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ആർട്ടിഫിഷ്യൽ എസൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ എസൻസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊക്കെ കാണാവുന്നത് പല രാജ്യങ്ങളിലുമുള്ള നമ്മുടെ നാട്ടിലെ എലി, അതുപോലെ പെരിച്ചാഴി എന്നൊക്കെ പറയുന്ന ജീവികളില്ലേ, അതേപോലുള്ളൊരു സാധനമാണ് ബീവറുകൾ. ഈ ബീവർ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ബീവർ സത്യത്തിൽ പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നല്ല ഗുഹ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ജീവിയാണ്. എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ലുക്കാണ് ഞാൻ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ. ഈ ബീവറിൻ്റെ മലദ്വാരത്തിലൂടെ പുറത്തു വരുന്ന കാഷ്ടമെന്ന് തോന്നിക്കുന്ന ഒരു സാധനമാണ് അവിടെ നിന്നുള്ള സെക്രീഷനാണ്. ശരിക്കും കാഷ്ടം പോലെ തന്നെ കാണും, പക്ഷേ അതിൻ്റെ പ്രത്യേകത അത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ വാനിലയുടെ സ്മെല്ലാണ്. അതും ഫുഡ് അതോറിറ്റി അംഗീകരിച്ചുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടാണ് വാനില എസൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതോ ഒരു ജീവിയുടെ മലത്തിലൂടെ വരുന്ന കാഷ്ടം തന്നെ പറയാവുന്ന വൃത്തികെട്ട സാധനമാണ് സത്യത്തിൽ നമ്മൾ ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബീവറുകളുടെ പിന്നെ മലദ്വാരത്തിലൂടെ വരുന്ന ഇതിന് പറയുന്ന പേര് കസ്റ്റോറിയം എന്നാണ്. കസ്റ്റോറിയം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കാണാം. ഈ കസ്റ്റോറിയവും യൂറിനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വാനിലയുടെ സ്മെല്ലാണ്, വാനിലയുടെ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഐസ്ക്രീമിൽ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ പറയാവുന്ന അടുത്ത ഭക്ഷണം സാധനമാണ് ശരിക്കും ആളുകൾ അനാവശ്യമായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ ഏത് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൂക്കിയിരിക്കുന്ന, കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന സാധനമാണ് പൊട്ടറ്റോ ചിപ്സ്. ആ പൊട്ടറ്റോ ചിപ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ വീട്ടിലൊരിത്തിരി ഉണ്ടാക്കി കഴിക്കുന്നതോ അങ്ങനെയുള്ളതല്ല, അല്ലെങ്കിൽ ചെറിയ കുടിൽ വ്യവസായങ്ങളുള്ളതല്ല പറയുന്നത്. വ്യാവസായികമായി ഉണ്ടാക്കുന്നത് മാസങ്ങളോളം വർഷങ്ങളോളം എന്ന് പറയുന്നത് പോലെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യം കൊണ്ട്, ഒന്ന് വെറുതെ പൊട്ടറ്റോ കട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ വറുത്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുക. നമ്മൾ വീട്ടിൽ വറുത്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ അത് കളർ മാറും, ആ മഞ്ഞ കളറിൽ നിന്ന് പോയിട്ട് ഒരു ബ്ലാക്കിഷ് ആകും. അങ്ങനെ ഡിസ്കളറേഷൻ നടക്കുന്നതും അതുപോലെ തന്നെ ടേസ്റ്റ് മാറുകയും ചെയ്യും. ഇത് രണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സോഡിയം ബൈസൾഫേറ്റ് ആണ് വ്യാവസായികമായിട്ട് ആഡ് ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് കുട്ടികളൊന്നും അധികം തീറ്റിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വയറുവേദന, വയറിളക്കം, പ്രഷർ കുറയുക, ഈവൻ അപ് ടു ക്യാൻസർ വരെ സാധ്യതയുള്ള സാധനമാണ് സോഡിയം ബൈസൾഫേറ്റിൻ്റെ അമിതമായ യൂസേജ്. ഒരല്പമോ വല്ലപ്പോഴും കഴിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പൊട്ടറ്റോ ചിപ്സും പ്രശ്നമാണ്.
അതുപോലെ തന്നെ മറ്റൊരു ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം ഈ മഞ്ഞ കളറുകളുമായി ബന്ധപ്പെട്ടാണ്. അത് ലഡു ആണെങ്കിൽ മിക്കവാറും എല്ലാ ബേക്കറി ഐറ്റംസിലും അത് കാണാം. അതുപോലെ പോപ്കോണുകൾ, നമ്മൾ വീട്ടിൽ നിന്ന് പോപ്കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കാം. അതേസമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വലിയ വ്യാവസായികമായിട്ട് ഉണ്ടാക്കിയതോ ആണെങ്കിൽ അതിൽ മഞ്ഞ കളർ കാണാം. അത് മഞ്ഞളാണ്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മഞ്ഞളല്ലാതെ ആഡ് ചെയ്യുന്നത് യെല്ലോ നമ്പർ 6 യെല്ലോ നമ്പർ 5 ഈ യെല്ലോ നമ്പർ 5 എന്ന് പറയുന്നത് ടാർട്രാസീൻ ആണ്. ടാർട്രാസീൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഭീകരമാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മുടെ കാഴ്ച മങ്ങാനുള്ള സാധ്യത, തൊലിയിൽ ഇച്ചിങ് ഉണ്ടാവാൻ സാധ്യത, ആസ്തമ മൈഗ്രെയിൻ നെർവസ്നെസ് മെൻ്റൽ ഡിസീസ് അടക്കമുള്ള ധാരാളം സാധ്യതകൾ. അപ്പോൾ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് മഞ്ഞ കളർ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോപ്കോൺ ഐറ്റത്തിലാണ് മഞ്ഞ കളർ യെല്ലോ നമ്പർ 5 ചില സ്ഥലങ്ങളിലൊക്കെ അത് നിരോധിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. അത്തരം അത് ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ചെറിയ അളവിൽ ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ആഡ് ചെയ്തിട്ട് മഞ്ഞ കളറാക്കുന്ന സാധനങ്ങൾ ടാർട്രാസീൻ ആണ്. ടാർട്രാസീൻ എന്ന് പറയുന്നത് സൈഡ് എഫക്റ്റ് കൂടുതലുള്ള ഒരു ഐറ്റമാണ്, കെമിക്കലാണ്, ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അതുപോലെ പറയാവുന്ന ഒരു സാധനമാണ് ഈ ചിക്കൻ്റെ നഗറ്റ്സ് എന്ന് പറഞ്ഞാൽ മെക്ഡൊണാൾഡ്സ് അടക്കമുള്ള കുറേ ഐറ്റംസ് കാണാം. എന്തായാലും ചിക്കൻ അരച്ച് പൾപ്പാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ബ്രെഡ് അല്ലെങ്കിൽ മറ്റ് മാവുകൾ ചേർന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനമാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാൻ. ശരിക്കും ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതേ സമയത്ത് വ്യാവസായികമായി ഉണ്ടാക്കുന്ന യൂട്യൂബിൽ അതിൻ്റെ വീഡിയോകൾ അടക്കം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഒരു ചിക്കനിൽ നിന്ന് ഒരു സാധനം വേസ്റ്റ് ആക്കാത്ത രീതിയിൽ അതിൻ്റെ എല്ലും പിന്നെ ബീക്കും അതിൻ്റെ കണ്ണും മറ്റ് ഈവൻ എന്താണ് ആമാശയങ്ങളും കൊടലും എല്ലാ സാധനവും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ ഫെതേഴ്സ് വരെ പെടുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിക്കനെ മൊത്തമായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് ആ അരച്ചെടുത്തതിൽ പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ടേസ്റ്റി ആക്കിയിട്ട് ഔട്ട്കം വരികയാണ് ചെയ്യുന്നത്. അതിൽ ചത്തുപോയ ചിക്കൻ ഉണ്ടാകും, ബ്ലഡ് കളയുന്നില്ല, എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചിക്കൻ ഐറ്റംസ് കഴിക്കാനുള്ള ടേസ്റ്റ് മാത്രം കണ്ടുകൊണ്ട് ഒരു ജങ്ക് ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പരമാവധി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്.